different world is always goal-oriented in the sense we want to win the game. Whether it's life or game, they're only thinking about winning. I feel that's a big mistake. Inna aadhunika logam ellaippolum lakshyadishthithamaanu. Adhaayid namukku kaliyil jayikkanam. ജീവിതമായാലും കളിയായാലും വിജയിക്കുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. ആളുകൾ ഒരു കളിയിൽ വിജയിക്കുന്നത് അവർ വിജയിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ല. ആർക്കാണ് വിജയിക്കാൻ ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കുമുണ്ട്. ഒരു ഗെയിം ജയിക്കുന്നത് അവർ നന്നായി കളിച്ചതുകൊണ്ടാണ് അല്ലേ? നന്നായി കളിച്ചതുകൊണ്ടാണ് ഒരു ടീം വിജയിക്കുന്നത്, അല്ലാതെ അവർക്ക് വിജയിക്കണമെന്നുള്ളതുകൊണ്ടല്ല. ആർക്കാണ് വിജയിക്കണമെന്നില്ലാത്തത്? ഞങ്ങൾ യോഗയിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ ഒരു കണ്ണ് ലക്ഷ്യത്തിലാണെങ്കിൽ പിന്നെ വഴി കണ്ടെത്താൻ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ എന്ന്. ഒരു ഗെയിം കളിക്കുന്നതിന് ശരിയായ വഴിയല്ലത്. രണ്ട് കണ്ണുകളും കളിയിൽ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ജയം, കപ്പ്, അംഗീകാരങ്ങൾ എന്നിവ ഒരു ഗെയിം നന്നായി കളിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നാം അത് ആഗ്രഹിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതല്ല, നാം നന്നായി കളിക്കുന്നതുകൊണ്ട് അത് സംഭവിക്കുന്നു. അതിനാൽ നമ്മുടെ കണ്ണുകൾ, ശരീരം, മനസ്സ് എല്ലാം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും മികച്ചത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ അവൻ്റെ പരമാവധി കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നത്. മനോഹരമായ ഒരു സംഭവമുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ. അത് ദ്രോണാചാര്യർ പഠിപ്പിക്കുകയായിരുന്നു അർജുനനെയും മറ്റു കുറച്ച് ആൺകുട്ടികളെയും. അമ്പെയ്ത്ത് ഓരോരുത്തരോടും അദ്ദേഹം ആവശ്യപ്പെട്ടു, വൃക്ഷത്തിലിരിക്കുന്ന പക്ഷിയെ ലക്ഷ്യമാക്കി അമ്പെയ്യുവാൻ ആ മരക്കൊമ്പിലുള്ള മരം കൊണ്ടുണ്ടാക്കി തൂക്കിയിട്ടിരിക്കുന്ന ഒരു പക്ഷി. അവിടെ ചെറിയൊരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പക്ഷിയുടെ കഴുത്തിൽ. ദ്രോണാചാര്യൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് ലക്ഷ്യം വയ്ക്കുക, അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ബിന്ദുവിലേക്ക്. അവർ വില്ലിൻ്റെ ചാണു വലിച്ച് എയ്യുവാനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തടഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നതെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇല കാണുന്നു, വൃക്ഷം കാണുന്നു, ഫലം കാണുന്നു, പക്ഷിയെ കാണുന്നു, ധാരാളം കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെ മിക്കവരും അങ്ങനെ പറഞ്ഞു. അർജുനൻ്റെ ഊഴം വന്നപ്പോൾ, അർജുനൻ അമ്പയ്യാൻ തയ്യാറായി നിന്നപ്പോൾ ദ്രോണൻ വന്ന് ഇതേ ചോദ്യം ചോദിച്ചു. അർജുനൻ പറഞ്ഞു, ഞാൻ ആ ബിന്ദു മാത്രമാണ് കാണുന്നതെന്ന്. അങ്ങനെ ഒന്നു മാത്രം കാണുന്ന ഒരാൾ എപ്പോൾ ഒരാളുടെ ശ്രദ്ധ പൂർണ്ണമായും ഒരു ബിന്ദുവിലായിരിക്കുന്നുവോ അപ്പോഴാണ് നിങ്ങളവിടെ എത്തുന്നത്. നിങ്ങളിലെ എല്ലാത്തിനെയും ഒരു ദിശയിലേക്ക് സംയോജിപ്പിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ഫലമുണ്ടാകുന്നത്. നിങ്ങൾ ഹോക്കി കളിക്കുന്നു, അതിൽ വിജയിക്കുന്നു, ഒരു കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, പത്രത്തിൽ വാർത്ത വരുന്നു എന്നല്ല കാര്യം, പ്രശസ്തി ലഭിക്കുന്നു എന്നതുമല്ല കാര്യം. നിങ്ങളുടെ മുഴുവൻ ജോലിയും ആ ബോളിനെ എങ്ങനെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ്. കളിക്കളത്തിലായിരിക്കുന്ന ഓരോ നിമിഷവും അത്രയേ ഉള്ളൂ അല്ലേ? കളിക്കളത്തിലെ 10 പേരും നോക്കേണ്ടത് ഓരോ തവണയും എങ്ങനെ പന്തിനെ പോസ്റ്റിലെത്തിക്കാം എന്നാണ്, ഓരോ നിമിഷവും അതെങ്ങനെ അവിടെ എത്തിക്കാം എന്നാണ് നോക്കുന്നത്. ഓരോ നിമിഷവും അത് ചെയ്യാനായി നിങ്ങളെ അവർ അനുവദിക്കില്ല. പക്ഷേ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതവിടെ എത്തിക്കുക, അതവിടെ എത്തിക്കുക എന്നതിൽ മാത്രമായിരിക്കണം. കപ്പ് എങ്ങനെ നേടാം, നമ്മൾ കപ്പ് ജയിക്കുമോ ഇല്ലയോ, മത്സരത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്നതിലാണ് നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഫുട്ബോളിലോ ക്രിക്കറ്റോ ഹോക്കിയിലോ അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ, കളി തീരുന്നതിന് മുമ്പ് തന്നെ പല മത്സരങ്ങളും തോക്കുന്നത്. ആരോ നിങ്ങൾക്കെതിരെ 3 ഗോളുകൾ നേടിക്കഴിഞ്ഞു, അതുകൊണ്ടെന്ത്, 3 ഗോളുകൾ 1 മിനിറ്റിനുള്ളിൽ നേടാൻ കഴിയും. ഓ, അത്തരം അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല, അത് സത്യമല്ല. അത് ചെയ്യാൻ കഴിയും, ചിലപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ജോലി ആരെങ്കിലും എത്ര സ്കോർ എടുത്തു അല്ലെങ്കിൽ എത്ര എടുത്തില്ല എന്നല്ല, നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നതിലുമല്ല. നിങ്ങളൊരു ഗെയിം കളിക്കുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആ പന്ത് പോസ്റ്റിലേക്ക് അടിക്കണം, അത്രയേ ഉള്ളൂ. നമ്മളീ രീതിയിൽ നിലകൊണ്ടാൽ കുറഞ്ഞത് നമ്മൾ ആരാണ്, നമ്മുടെ കഴിവ് മുഴുവനായി വെളിപ്പെടും. നമ്മളല്ലാത്തത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് കഴിയാത്ത കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രശ്നമല്ല. എന്നാൽ നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊരു ദാരുണമായ ജീവിതമാണ് അല്ലേ? അങ്ങനെയല്ലേ? ഒരാൾ അയാൾക്ക് കഴിയാത്തത് ചെയ്യുന്നില്ല എന്നത് പ്രശ്നമല്ല, എന്നാൽ ഒരാൾ അയാൾക്ക് കഴിയുന്നത് ചെയ്യുന്നില്ലെങ്കിൽ അത് പാഴായ ജീവിതമാണ്. കൂടാതെ നമ്മുടെ ശ്രദ്ധ ഒരു ബിന്ദുവിലല്ലെങ്കിൽ ഈ പാഴാക്കൽ എപ്പോഴും സംഭവിക്കും. കാരണം നമ്മൾ മറ്റെന്തിനെയോ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എല്ലാം തന്നെ ഒരു ഒറ്റ ദിശയിലാണെങ്കിൽ, നിങ്ങളുടെ ശരീരം, ഊർജം, മനസ്സ് എല്ലാം ഒരു ദിശയിലേക്ക് ക്രമീകരിക്കപ്പെട്ടാൽ ഒരേ ദിശയിൽ പോകുന്ന ആൾ എവിടെയെങ്കിലും എത്തിച്ചേരും. 5 വ്യത്യസ്ത ദിശകളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ എവിടെയും എത്തില്ല. വ്യത്യസ്ത ദിശകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിലൂടെ അയാൾ വളരെയധികം സമയവും ഊർജവും പരിശ്രമവും പാഴാക്കുന്നു.
അപ്പോൾ ഒരാൾക്ക് ഇത് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പന്ത് അവിടെ അടിച്ചു കയറ്റുക എന്നതല്ലാതെ ഈ കളിയിൽ മറ്റൊന്നുമില്ല. അത് വിജയിക്കുന്നതിനെക്കുറിച്ചല്ല, അത് കപ്പിനെക്കുറിച്ചല്ല, ഒന്നിനെക്കുറിച്ചുമല്ല, പന്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ്, അത്രയുള്ളൂ. കുറഞ്ഞത് നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കപ്പെടും. നമുക്ക് വേണ്ടത്ര മികവില്ല എങ്കിൽ നാം കൂടുതൽ തയ്യാറെടുക്കണം. നമുക്ക് വേണ്ടത്ര മികവുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫലം ലഭിക്കും. കളി എന്നാൽ അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായ ആവിഷ്കരണം കണ്ടെത്തിയില്ലെങ്കിൽ അത് വ്യർത്ഥമായതാണ്. അത് നമുക്ക് സംഭവിക്കുന്നു.